പ്രാണിക് പദാർത്ഥങ്ങളിൽ വളരെ ഉയർന്ന പ്രാണിക് സ്വഭാവമുള്ള ചില പച്ചക്കറികളുണ്ട്. ഇവ വളരെയധികം ഊർജം നമുക്ക് പ്രദാനം ചെയ്യുന്നു. അതേസമയം നാഡീകോശങ്ങളെ വളരെയധികം ശാന്തമാക്കുകയും ചെയ്യുന്നു. നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കു മാത്രമാണ് ഇവയെല്ലാം സാധ്യമാകുന്നത്. എങ്ങനെ ജീവിതത്തെ മെച്ചപ്പെടുത്താമെന്ന്, എങ്ങനെ മികച്ച പ്രകടനം കാഴ്ചവെക്കാമെന്ന്, ജീവിതത്തിൻ്റെ മറ്റൊരു മാനം എങ്ങനെ തുറക്കാമെന്ന്. യോഗ സമ്പ്രദായത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങളെ മൂന്നായി തരംതിരിക്കുന്നു. പോസിറ്റീവ് പ്രാണിക്കാഹാരങ്ങൾ, നെഗറ്റീവ് പ്രാണിക്കാഹാരങ്ങൾ, ശൂന്യമായവ. പോസിറ്റീവായ പ്രാണിക്കാഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവായ ഊർജം ശരീരത്തിന് നൽകുന്നവയാണ്. നെഗറ്റീവ് പ്രാണാഹാരങ്ങൾ ശരീരത്തിൽ നിന്നും ഊർജത്തെ കളയുന്നു. ശൂന്യമായവ ചേർക്കുകയോ എടുത്തുകളയുകയോ ചെയ്യുന്നില്ല. അത് രുചിയും ആലസ്യവും നൽകുന്നു. അതുകൊണ്ട് നമ്മൾ പോസിറ്റീവായ പ്രാണിക്കാഹാരങ്ങൾ കഴിക്കുമ്പോൾ ശരീരത്തിൽ ഊർജം ചലനാത്മകമായി പ്രതിഫലിക്കും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഗുണപ്രദമായവയാണ് കുമ്പളങ്ങകൾ. കുമ്പളങ്ങകൾ വളരെയധികം പോസിറ്റീവായവയാണ്. നിങ്ങൾ കുമ്പളങ്ങ കൊണ്ട് എന്താണ് ചെയ്യുന്നത്? വീടിൻ്റെ മുൻവശത്ത് എവിടെയെങ്കിലും തൂക്കിയിടും, അല്ലെങ്കിൽ ഏതെങ്കിലും മുക്കവലയെ കൊണ്ട് ഉടയ്ക്കും, അതുമല്ലെങ്കിൽ എരുമയ്ക്ക് ആഹാരമായി കൊടുക്കും. പക്ഷെ നിങ്ങൾ കഴിക്കുന്നില്ല. നിങ്ങളിത് കഴിക്കണം. കാരണം പച്ചക്കറികൾക്ക് വളരെയധികം പ്രാണിക്കൂർജം നൽകാൻ കഴിയും. നിങ്ങളിത് വീടിൻ്റെ മുൻവശത്ത് തൂക്കിയിടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഊർജമുണ്ടാകുന്നു. ഇതിന് ഇത്രയധികം ഊർജം നൽകാൻ കഴിയുമെങ്കിൽ ഇത് നിങ്ങൾ കഴിക്കുന്നതും നല്ലതല്ലേ? ഇത് നിങ്ങളുടെ ഉള്ളിലാക്കുക. പ്രത്യേകിച്ചും ഇത് കഴിക്കുന്നത് വളരെയധികം പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. നിങ്ങൾ ദിവസവും ഒരു ഗ്ലാസ് കുമ്പളങ്ങയുടെ നീര് കുടിക്കുകയാണെങ്കിൽ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കോശങ്ങളെ ഇത് ഇല്ലാതാക്കും. അതുമാത്രമല്ല, നിങ്ങൾക്ക് കാണാൻ കഴിയും, വളരെ മൂർച്ഛയോടെ നിങ്ങളുടെ ബുദ്ധി വികസിക്കുന്നതായി നിങ്ങൾക്ക് കാണാം. പ്രത്യേകിച്ചും പഠിക്കുന്ന കുട്ടികൾ കുടിക്കണം കുമ്പളങ്ങയുടെ നീര്. ദിവസവും കുമ്പളങ്ങയുടെ നീര് കുടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ മനസ്സ് വ്യക്തതയുള്ളതും മൂർച്ഛയുള്ളതുമായി മാറുന്നത്. കുമ്പളങ്ങയുടെ നീര് കുടിച്ചു തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ തന്നെ മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, രാവിലെ എണീറ്റ് ഒരു കപ്പ് കാപ്പി കുടിക്കുമ്പോൾ അത് ഊർജം നൽകുന്നത് പിരിമുറുക്കത്തോടെയാണ്. എന്നാൽ നിങ്ങൾ കാപ്പിയുടെ സ്ഥാനത്ത് ഒരു ഗ്ലാസ് കുമ്പളങ്ങ നീര് കുടിക്കുകയാണെങ്കിൽ ഊർജം പ്രദാനം ചെയ്യുക മാത്രമല്ല ഇത് ചെയ്യുന്നത്, അത് മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യുന്നു. ഒരാൾക്ക് കഴിയാവുന്ന അത്ര ഇത് ഉപയോഗിക്കാവുന്നതാണ്. ചുമയ്ക്കും ജലദോഷത്തിനും വളരെയധികം സാധ്യതയുള്ള ആസ്മ രോഗികൾ ഈ കുമ്പളങ്ങയുടെ നീര് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ശരീരത്തെ തണുപ്പിക്കുന്നത് കൊണ്ട് ജലദോഷത്തിനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഇത്തരക്കാർ കുമ്പളങ്ങയുടെ നീര് ഉപയോഗിക്കുമ്പോൾ അതിനോടൊപ്പം കുറച്ച് തേനും കുറച്ച് കുരുമുളകും ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ശരീരത്തെ തണുപ്പിക്കുന്ന ഇതിൻ്റെ സ്വഭാവത്തെ നിർവീര്യമാക്കാൻ സഹായിക്കും. നമ്മൾ നിലനിൽപ്പിനായി ആഹാരം കഴിച്ചിരുന്ന കാലത്ത് കയ്യിൽ കിട്ടുന്നതെല്ലാം വാരി വലിച്ചു കഴിച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് നമുക്ക് തിരഞ്ഞെടുക്കാം. നമ്മൾ തിരഞ്ഞെടുക്കാതെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളിവിടെ വെറുതെ ജീവിച്ചു മരിച്ചു പോകും. തങ്ങളുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ മെച്ചപ്പെട്ടതാക്കാമെന്ന് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇവയൊക്കെ പ്രസക്തമാകൂ. എങ്ങനെ മികച്ച പ്രകടനം കാഴ്ചവെക്കാം, എങ്ങനെ ജീവിതത്തെ മറ്റൊരു മാനത്തിലേക്ക് നയിക്കാം, ഇത്തരം ആശങ്കകൾ ഉണ്ടെങ്കിൽ ഏത് ഭക്ഷണമാണ് കഴിക്കേണ്ടത്, എന്തൊക്കെ ഇന്ധനങ്ങളാണ് ശരീരത്തിന് വേണ്ടത്, അവ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്.